Hi dear friends, എല്ലാവർക്കും ബിജീസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിജേച്ചിയ എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ ഞാൻ വെള്ളം തിളപ്പിക്കാനൊക്കെ വെച്ചു. അച്ചാറിടാനായിട്ട് നെല്ലിക്ക വാട്ടിയും വെച്ചിട്ടുണ്ട്. ആ ആപ്പിള് കഴിക്കുക, അല്ലെങ്കിൽ ഇപ്പം ഞാൻ വേറെ വല്ലതും കഴിക്കാൻ തരും. അത് കഴിക്കുക, മെഡിസിൻ കഴിക്കുന്ന എന്തെങ്കിലും കഴിക്കണം. എന്നാ നീ മൊബൈലും കാണണ്ട, ഒന്നും കാണണ്ടെങ്കിതാ വാ ഡോക്ടർ അടുത്ത് വാസൻ. മൊബൈലും ഞാൻ നേരെ സ്ട്രെസ് ചെയ്യണ്ട, റെസ്റ്റ് എടുക്ക്. മാങ്ങാക്കറിക്ക് വേണ്ടി രണ്ട് ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാം. പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിൽ. ഇത് നേരത്തെ വീഡിയോ കേട്ടോ, കൊച്ചിന് വയ്യാത്തപ്പോൾ ഉള്ളത്. അപ്പോൾ അവനൊന്നും കഴിക്കുന്നില്ല, ആപ്പിള് പോലും തിന്നുന്നില്ല. അങ്ങനെ ഞാൻ ഇച്ചിരി ഗ്ലൂക്കോൺ ഡി എന്നാൽ കലക്കി കൊടുക്കാമെന്ന് വെച്ച്, അതും കുടിക്കാൻ വലിയ നിർബന്ധമായിരുന്നു. അപ്പം ഡാഡി അവിടെ കിടന്ന് പറയാ, തിന്നു ആപ്പിള് തിന്നു ആപ്പിള് തിന്നു, അത് ആപ്പിള് തിന്നുകൊണ്ട് കാണുന്നെങ്കിൽ കാണ്. അങ്ങനെ ഓരോന്നൊക്കെ അവനെ ഫോഴ്സ് ചെയ്ത് തീറ്റിക്കാൻ നോക്കുക. കാരണം അവന് ആൻറ്റിബയോട്ടിക് ഉണ്ട്, പനിയുടെ മരുന്നുണ്ട്, അങ്ങനെ മൂന്നാല് കൂട്ടം മരുന്നുണ്ട്. ഈ മരുന്ന് മാത്രം കുടിച്ചിട്ട് ഇവൻ ഒന്നും കഴിക്കാതിരുന്നിട്ട് അവൻ്റെ ലിപ്സ് എല്ലാം അങ്ങ് ഡ്രൈ ആയി പൊട്ടിയതുപോലെ അങ്ങായി, ഒരു വല്ലാത്ത രീതിയായി. അവനിപ്പം വേണ്ട വേണ്ട എന്ന് പറയും. പിന്നെ ഞാൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഇടയ്ക്കിടയ്ക്കായിട്ട് അത് ഇത്തിരി ഗ്ലൂക്കോൺ ഡിയൊക്കെ കുടിപ്പിച്ച്. പക്ഷേ ആദ്യത്തെ ദിവസമൊക്കെ നോക്കുമ്പോൾ അവനങ്ങ് ആകെ അങ്ങ് ഡല്ലായി, ഒരു ആരോഗ്യമില്ലാത്ത രീതിയിലുള്ള നടപ്പായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പുറകെ നടന്ന് നമ്മളിപ്പോൾ അമ്മമാരാകുമ്പം വരുന്ന വിഷമം പോലെ വേറെ അമ്മമാർക്കൊരു പ്രത്യേക ഇതല്ലേ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ. എന്താ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് വീട്ടു ജോലിയും നല്ലതായിട്ടുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചുകൂടി ഇങ്ങനെ ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യാതായി. അപ്പം ഇന്നും എനിക്ക് അച്ചാറിടണം. അച്ചാറ് കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് അടിച്ച് പോയരെ. എനിക്ക് എൻ്റെ ബിസിനസ് ഇതായതുകൊണ്ട് എനിക്കിത് കാണിച്ചേ ഒക്കത്തുള്ളൂ. വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയേ ഒക്കത്തുള്ളൂ, അങ്ങനെ എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനിടുന്ന ബോറാണെങ്കിൽ നിങ്ങൾ അടിച്ചു പൊയ്ക്കോ കേട്ടോ. അപ്പം മാങ്ങാക്കറിക്കായിട്ട് ഞാനിവിടെ അരപ്പിന് വേണ്ടി കുറച്ച് തേങ്ങ, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, ജീരകം ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കട്ടെ. മാങ്ങാക്കറി അന്ന് ഞങ്ങൾ അച്ചാർ വാങ്ങിക്കാൻ മാങ്ങ വാങ്ങിക്കാൻ പോകണേ. എപ്പോൾ പോയാലും ഞാൻ ഒരു അര കിലോ മാങ്ങ എനിക്കിവിടെ എക്സ്ട്രാ ഞാൻ വാങ്ങിക്കും. അതെന്തെങ്കിലും കറി, പിന്നെ മാങ്ങാക്കറി വെക്കാനോ തോരൻ വെക്കാനോ അങ്ങനെയൊക്കെ നമുക്കൊരാശ ആഗ്രഹം കാണുമല്ലോ, ഒരു കൊതി കാണുമല്ലേ ചിലതിനോടൊക്കെ കഴിക്കണമെന്നൊക്കെ മാങ്ങ ഇട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചെടുത്ത് പിന്നെ അപ്പോഴത്തേന് മാങ്ങ ഒന്ന് നന്നായി വെന്ത് ഞാൻ തീ കുറച്ചിട്ടേക്കുമായിരുന്നു. എന്നിട്ടത് നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ചിലർ നന്നായി ഉടച്ച് കൊടുക്കും, ചിലർ പീസായിട്ട് കിടക്കും. ഇവിടെ ഇപ്പോൾ ഏത് കാര്യം സാമ്പാർ എന്തെങ്കിലും നന്നായിട്ട് വേവിച്ചെടുക്കും. കാരണം കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുന്ന പാർട്ടികളാണ് ഇവിടെ ഉള്ളവരെല്ലാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ അരപ്പൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് രാവിലെ അങ്ങ് എണീറ്റുണ്ടേ നെല്ലിക്ക അങ്ങ് ഞാനങ്ങ് ആവി കയറ്റി വെച്ച്, എന്നിട്ട് ആ നെല്ലിക്ക എനിക്ക് പിന്നെ അരിയണം. ഞാൻ അരിഞ്ഞതൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഇങ്ങനെ ഇടയ്ക്ക് പോയി സമയം കിട്ടുന്നതനുസരിച്ച് അരിയണം. പിന്നെ പല പല ജോലികളല്ലേ നമുക്ക് വീട്ടിൽ, അപ്പോൾ അതെല്ലാം ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോ ചെറിയൊരു വീഡിയോ ആക്കി ഞാൻ ചുരുക്കിയെടുത്ത്, കാരണം വീഡിയോ ഇടാതിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ ഞാനങ്ങ് എടുക്കുന്നത്, കുറച്ചേലും എടുത്തങ്ങ് ഇടുന്നേ ഉള്ളു.
അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് നല്ല ജോലികളെന്ന് വെച്ചാൽ നല്ല ജോലിയായിരുന്നു. കൊച്ചൊരു കോണിക്ക് വയ്യാതെ കിടക്കുന്നു, അവനങ്ങനെ കിടക്കുന്ന, നമുക്കൊരു മനസ്സിനൊരു സമാധാനവും ഇല്ല, എന്തെങ്കിലും ചെയ്യാനും മനസ്സില്ല. പക്ഷെ ചെയ്തതിലെല്ലാം ഒക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് തുണികളിടണം, പിന്നെ അത് ഈ തുണികൾ വാഷിംഗ് മെഷീനിൽ അങ്ങ് കഴുകിക്കോളും. പിന്നെ ഈ വിരിക്കുന്ന പരിപാടിയാണ് എനിക്ക് ബോറായിട്ട് തോന്നുന്നത്. ബോറായിട്ട് തോന്നുന്ന ഈ വെളിയിൽ ഇങ്ങനെ ആഞ്ഞ് വിരിക്കുന്ന ആ ഒരു പരിപാടി, ഈ വീണതിൽ പിന്നുള്ള പ്രശ്നമേ ഉള്ളേ എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ഇതിനേക്കായി ജോലികൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ തേയിൽ ബോണിനാകുമ്പം ഡോക്ടർ പറഞ്ഞത് ഇതിനുള്ള മെഡിസിൻ എന്ന് പറയുന്നത് റെസ്റ്റാണ്. പക്ഷെ നമുക്കങ്ങനെ റെസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലല്ലേ. അങ്ങനെ ഞാൻ ഈ മാങ്ങാക്കറി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് ഇച്ചിരി കടുകൂടെ വറുത്ത് ചേർക്കുമ്പോഴത്തേന് നമ്മുടെ മാങ്ങാക്കറി റെഡിയാവും. മാങ്ങാക്കറി വെച്ച് കൂട്ടാനൊക്കെ ഇച്ചിരിച്ചൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ അച്ചാറിടാനായിട്ട് അങ്ങ് പോയി, നെല്ലിക്ക അരിഞ്ഞെടുത്തു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഞാൻ ഇവിടെ വെളുത്തുള്ളി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് അങ്ങ് പൊളിക്കും. അപ്പോൾ ഇപ്പം വെളുത്തുള്ളിക്കൊക്കെ നല്ല റേറ്റായി. ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് ഇച്ചിരി വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് നമുക്ക് പൊളിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ റേറ്റ് കൂടുതലാണ്, 140 രൂപയാണ് കിലോ. അപ്പോൾ റേച്ച എന്നോട് പറഞ്ഞ് ഈ റെഡിമെയ്ഡായിട്ട് പൊളിക്കുന്ന വെളുത്തുള്ളി കിട്ടുമല്ലേ, അത് വാങ്ങിച്ചുകൊണ്ട് വരാം, നീ ഇങ്ങനെ ഇരുന്ന് ചെയ്യണ്ടല്ലേ, അത്രയേ എളുപ്പമല്ലേ എന്ന്. ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചു, പക്ഷേ എനിക്കെന്തോ അതിനോട് അത്ര താല്പര്യം വരുന്നില്ല. എനിക്ക് ഞാൻ തന്നെ പൊളിച്ചെടുക്കുന്നതിനോടാണ് എനിക്ക് യോജിപ്പ്. അപ്പോൾ റീച്ചാൻ പറഞ്ഞ, റീച്ചാൻ്റെ ഓഫീസിൽ അവരുടെ വീടുകളിലെല്ലാം ഇങ്ങനെ ഈ റെഡിമെയ്ഡാണ് വാങ്ങിച്ച് ഉണ്ടാക്കുന്നത്, നിനക്ക് മാത്രം എന്താന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ നെല്ലിക്ക അച്ചാർ ഞാൻ പറഞ്ഞില്ലേ സാധാരണ ഇടുന്നത് പോലെയല്ല ഇടുന്നത്, ഞാൻ ഓയിലൊഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ആ എണ്ണയ്ക്കകത്തിട്ട് വയറ്റി 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 എടുക്കുക നെല്ലിക്ക. അതിൻ്റെ വെള്ളം എല്ലാം അങ്ങ് വറ്റും, എന്നിട്ടതങ്ങ് നല്ല സോഫ്റ്റ് ആവും. നമ്മൾ ഞാൻ നേരത്തെ ഇട്ടുകൊണ്ടിരുന്നത് മുളക് പൊടിയെല്ലാം യോജിപ്പിച്ചിട്ട് പിന്നെ നെല്ലിക്ക അതിൻ്റെ അകത്ത് ഇട്ടിച്ചിരി നേരം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഇത്തിരി മുകളൊക്കെ ഇത്തിരി കറുത്ത കളർ പോലെ തോന്നും ആ അച്ചാറിന്. പക്ഷേ ഈ അച്ചാറെന്ന് പറയുന്നത് നല്ല റെഡ് കളറിലിരിക്കും. പക്ഷേ നമുക്ക് ക്വാണ്ടിറ്റി ഇത്തിരി കുറവായിരിക്കും കിട്ടുന്നത്, കാരണം വെയിറ്റേ കുറവായിരിക്കും കിട്ടുന്നത്. കാരണം നമ്മൾ ഈ വയറ്റി 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 ആ നെല്ലിക്കകത്ത വെള്ളം എല്ലാം വറ്റിച്ചെടുക്കുമല്ലേ, അപ്പോൾ അതിൻ്റെ തൂക്കം കുറവാണ്. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുറേ പേർക്ക് കൊടുത്തുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി നന്നായിട്ടത് ഇഷ്ടപ്പെട്ടു. USA എന്ന് വരുന്ന ഒരു ആൻറ്റിയുണ്ട്, 4-5 മാസം കൂടുമ്പം വരും, എപ്പോൾ വന്നാലും എൻ്റെ നിന്ന് അച്ചാർ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പം ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ അച്ചാർ ഇട്ടാ കൊടുത്തത് ആൻറ്റിക്ക്. ഞാൻ ചോദിച്ച, ആൻറ്റി എങ്ങനെ ഉണ്ടായിരുന്നു അച്ചാർ? സൂപ്പറായിരുന്നു ആൻറ്റി, അന്ന് ലഞ്ചിന് അച്ചാറും ബീഫും അങ്ങനെയുള്ള കുറേ ഇതുകളാണ് കൊണ്ടുവന്നത്, എൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്ന്. പുള്ളിക്കാരി എപ്പോൾ വന്നാലും പാവം വാങ്ങിച്ചുകൊണ്ട് പോകും എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഈ അച്ചാർ ഞാൻ മസാലയൊക്കെ ചേർത്ത് ഇപ്പം കുറച്ച് നേരം വൈകുന്നേരം ആയപ്പോഴേ ഇത് ഒന്ന് മിക്സ് ചെയ്ത് ഇനി കൊടുക്കേണ്ടവർക്കൊക്കെ എടുത്ത് ഞാനത് സ്റ്റേറ്റസിൽ ഇട്ടായിരുന്നു. പക്ഷേ ഇനി കുറച്ചുകൂടെ ഇരിപ്പുള്ളു. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതിയേ. ഇനി എനിക്ക് നെല്ലിക്കയും അങ്ങനെ വേറെ ഓരോന്നൊക്കെ എനിക്ക് ഡബ്ബയിൽ അച്ചാർ ഡബ്ബയിൽ പാക്ക് ചെയ്യാണ്ട്, പ്ലീസ് കാണുന്നവർ ബോറായിട്ട് തോന്നുന്നെങ്കിൽ അങ്ങ് അടിച്ച് കളഞ്ഞേക്കണേ. അപ്പം ചില പലതാവുമ്പം നമുക്കിത് മാറിപ്പോകുന്നു പറഞ്ഞാൽ മാർക്കറും കൊണ്ട് അതിൻ്റെ അടപ്പിൻ്റെ മുകളിലൊന്ന് എഴുതും. ഇത് ഇത്രയും നെല്ലിക്കയായിരുന്നു, അപ്പോൾ അതെല്ലാം ഒന്ന് എഴുതി അത് അകത്തോട്ട് കൊണ്ടുപോട്ടെ. അന്നേരം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ബട്ടർ പേപ്പറിൻ്റെ അകത്ത് അടയുണ്ടാക്കിയില്ലേ, അപ്പോൾ ഒരു കമൻ്റ് ചോദിച്ച് ഓവൻ്റെ അകത്താണോ ഇത് വെച്ചത് അതോ അല്ലാതെ ചെയ്യുമായിരുന്നോന്ന്. ഓവനിലല്ല വെച്ചത്, നമ്മൾ ഇഡലി പാത്രത്തിൽ സാധാരണ നമ്മൾ കൊഴുക്കട്ടയൊക്കെ പുഴുങ്ങത്തില്ല, അതുപോലെ ഇത് ഞാൻ മടക്കി ഇഡലി തട്ടിൻ്റെ അടിയിൽ ഒരു ആ ഇഡലി തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് സ്റ്റീം കയറ്റി എടുക്കുമായിരുന്നു. വേറെ ഒരു കമൻ്റ് ഇട്ട് പറഞ്ഞ് പലർക്കും ഇത് ചിലർ എനിക്ക് പറഞ്ഞ ചേച്ചി ഇല കിട്ടാത്തടുത്ത് ഇത് നല്ലൊരു ഐഡിയ ആയിരുന്നല്ലോ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അതെൻ്റെ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആയി. ആ ബാക്കി ഇരുന്ന കൊഴുക്ക് ആ മാവെടുത്ത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തോ അന്നേരം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ബട്ടർ പേപ്പർ വെക്കുമല്ലോ, ചൂടായാലും കേക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചെന്നാൽ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഇനി ഇലയില്ലെങ്കിലും ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതിയല്ലേ. ഇല്ല ഇല്ലെങ്കിലും ഇലയില്ലെങ്കിലും നമുക്ക് അട തിന്നിടാം, ജീവിക്കട്ടെ. പക്ഷേ ആ ഇലയ്ക്കകത്തുള്ള ടേസ്റ്റിൻ്റെ അത്രയും ഇത് വരത്തില്ല. പിന്നെ തേങ്ങയും ഏലക്കാപ്പൊടിയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റുണ്ട്.
ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും, അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.